ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ആമിസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ മുട്ട തോരനാണ്. ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിയില, ഇഞ്ചി ചതച്ചത്, പിന്നെ ഗരം മസാലപ്പൊടി, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ചട്ടി ചൂടാവും വെച്ചിട്ട്, ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നാടൻ ഫുഡായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക്, ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടു പോയി, 2 പച്ചമുളക് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടേണ്ടത് ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചത്, കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഈ സവോളയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് മറന്ന് കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മളുടെ ഇതിന് ആവശ്യമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കണക്കൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ വഴറ്റണം. ഇനി ഇത് നമുക്ക്, ഇത് കപ്പയാണ്, നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കപ്പയുണ്ടല്ലോ, അതായത് നമ്മൾ കപ്പ വേവിച്ചിട്ട് അതിലെ വെള്ളം മുഴുവൻ ഊറ്റി കളയണം. കാരണം ചിലപ്പോൾ കപ്പയ്ക്ക് എന്തെങ്കിലും കൈപ്പൊക്കണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച കപ്പ നല്ലോണം വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ, ഇല്ലെങ്കിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ കുഴഞ്ഞു പോകും കപ്പ. കുഴഞ്ഞു പോകരുത്, കുഴഞ്ഞു പോവാതെ വെള്ളമൊക്കെ നന്നായി ഊറ്റിയെടുത്തിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് നമുക്ക് തവി കൊണ്ടൊന്ന് കുത്തി പൊടിച്ചു കൊടുക്കാം. കഷ്ണമായിട്ട് എടുക്കുന്നതിനേക്കാളും ഒന്ന് പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ ഒന്ന് കുത്തി പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക്, ഞാനിത് അലുമിനിയം ചട്ടി എടുത്തത് കൊണ്ട് ഞാൻ സൈഡിലേക്ക് കപ്പ മാറ്റി വെച്ചിട്ട് നടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 6 മുട്ട. 6 മുട്ട എന്ന് പറയുമ്പോൾ 1 കിലോ കപ്പയ്ക്കാണ് ഞാൻ 6 മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6-7 കോഴിമുട്ട വേണമെങ്കിൽ എടുക്കാം. ഞങ്ങളുടെ 6 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി തീയൊന്ന് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കപ്പയും കൂടി ആഡ് ചെയ്ത്, കപ്പയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊത്തിപ്പൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കപ്പയും മുട്ടയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാഴയിലയാണ്. വാഴയിലയിൽ കുറച്ച് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും പിന്നെ ഒരല്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടിയോ 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടിയോ ഒക്കെ സൂപ്പറാണ്. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. അടിപൊളി ഉപ്പൊക്കെ ഉണ്ട്, സൂപ്പറാണ്, നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി വേറൊരു ഡിഷായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്റ്റേ സേഫ്.